ആര്യനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ രാത്രികാലങ്ങളിൽ ഡോക്ടറില്ലെന്ന പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ ആശുപത്രിക്കുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8 മണി മുതലാണ് ആശുപത്രിക്കുള്ളിൽ പ്രതിഷേധം ആരംഭിച്ചത്. ഏതാനും നാളുകളായി 6 മണിക്ക് ശേഷം ആര്യനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർ ഉണ്ടാകാറില്ലെന്ന് വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇത് കാരണം രോഗികൾക്ക് മറ്റ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയും നിലവിലുണ്ട്. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ നിലവിൽ 6 രോഗികളാണുള്ളത്. സ്ത്രീകളുടെ വാർഡിൽ 10 ബെഡുകളും ഒബ്സർവേഷൻ റൂമിൽ 4 ബെഡുകളുമുണ്ട്. മാസങ്ങളായി തുടരുന്ന ഒരു പ്രവണതയാണ്. അത് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ പോലും മോശപ്പെടുത്തുന്ന രീതിയിലാണ് ഇവരിപ്പോ ഇത്രയും 6 ഡോക്ടറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടണം എന്നുള്ളതാണ് എൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ എൻ്റെ ആവശ്യം. അതനുസരിച്ച് അതിനകത്തുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും നടപടിയായിട്ടുണ്ടോ? ഇപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ DPM വിളിച്ചപ്പോൾ DPM വിളിച്ചു. അപ്പോൾ 2 NHM ഡോക്ടർമാരുണ്ട്. അതിൽ ആ 2 NHM ഡോക്ടർമാരിൽ ഇപ്പോൾ ആരെങ്കിലും വന്നിട്ടില്ല, അല്ലെങ്കിൽ വർക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള പരാതി ഇവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ പരാതി ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് നമുക്ക് എടുക്കാം, അതല്ലെങ്കിൽ തന്നെ നാളെ പരിശോധിച്ച് അതിന് വേണ്ടി നടപടി എടുക്കാമെന്നാണ് വാക്ക് തന്നിട്ടുള്ളത്. ഡോക്ടറുടെ അസാന്നിധ്യം കാരണം രാത്രികാലങ്ങളിൽ ഡ്യൂട്ടിക്കെത്തുന്നവർക്ക് രജിസ്റ്റർ ബുക്കിൽ ഒപ്പിടാൻ കഴിയുന്നില്ലെന്നും ആരോപണമുണ്ട്. 5 മണിക്ക് ഓഫീസ് അടയ്ക്കുന്നതിനാൽ രാത്രി ഡ്യൂട്ടിയിലുള്ളവർക്ക് അതിനു മുൻപേ സ്ഥലത്തെത്തി ഒപ്പിടേണ്ടി വരുന്നുവെന്നാണ് ആക്ഷേപം. പഞ്ചായത്തിന് കീഴിലായിരുന്ന ആശുപത്രി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തതോടെയാണ് ഈ ദുർവിധിയെന്നാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത്. പോകുന്ന പോക്കിൽ പിന്നെ അവർ വിവരം കാണിച്ചിട്ട് ഇവിടുത്തെ ഫോട്ടോയ്ക്ക് എടുത്തിട്ട് അവർ പോവുകയാണ്. അങ്ങനെ ഇന്നലെ ഒരു 10:30 വരെ ഇന്നലെ ഇതേ സംഭവമായിരുന്നു. പുള്ളി ഉള്ളവരും തുറന്ന് പറയുന്നു, ഡോക്ടർ ഉണ്ടെന്ന് പുള്ളി ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് അങ്ങനെ പറയാൻ പോകുള്ളു. പോകുന്നവരെ എല്ലാം വരുന്നവരെല്ലാം പുള്ളിയുടെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് ഈ ആരുടെ ആവശ്യത്തിൽ നടക്കുന്ന സംഭവം. ഞാൻ എൻ്റെ ഭാര്യ ഇവിടെ കിടക്കുകയാണ്. കൂടുതൽ പേർ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ സംഘർഷാവസ്ഥ ഉണ്ടായി. സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രതിനിധികളും തമ്മിൽ വാക്കുതർക്കത്തിലേർപ്പെട്ടു. പരിഹാരമില്ലെങ്കിൽ ഡോക്ടറെ പ്രധാന ഗേറ്റിൽ തടയുമെന്ന് സമരക്കാർ പറഞ്ഞു. തുടർന്ന് മെഡിക്കൽ ഓഫീസർ എത്തി ചർച്ച നടത്തി. ഇനി മുതൽ രാത്രികാലങ്ങളിൽ ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടാകുമെന്നും ഗേറ്റിന് മുന്നിൽ ഡോക്ടറില്ലെന്ന ബോർഡ് തൂക്കില്ലെന്നുമുള്ള ഉറപ്പിന്മേൽ സമരം 1 മണിയോടെ അവസാനിച്ചു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.